ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ജനാധിപത്യ പുരം സാഹിബ് ദേവി ഉപേക്ഷിക്കുന്ന മറ്റ് ശിക്ഷാർത്ഥികളെ ഈയൊരു കുടുംബസമിതിയുടെ നേഹ കുടുംബസമിതിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇതേ രീതിയിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാകട്ടെ എൻ്റെ വാക്കുകളിലെ ഏറ്റവും വലിയ സന്തോഷം എന്നത് ഞാനിവിടെ കേട്ടു ഈ ഒരു കുടുംബസമിതി മൂന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയുക ധാർമ്മിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് ഇതൊക്കെ അപ്പുറത്ത് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൂടെ അവർ മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സംരംഭത്തിന്റെ തുടക്കമായി ചെയ്തത് ഒരു പാചക പുസ്തകത്തിന്റെ പ്രകാശനമായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മറ്റൊന്നുമല്ല ഒരു 10-12 വയസ്സ് തൊട്ട് ഈ ഒരു കലയിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ അത്രത്തോളം പരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ അവതരണങ്ങളും കാണിച്ച് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിൽ രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നത് ചന്ദ്രിക പത്രത്തിൻ്റെ വ്യക്തികളോടും അതോടൊപ്പം തന്നെ അൻവർക്കാനോടുമാണ് അൻവർക്കാനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചത് നന്ദി ഇനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയിലേക്ക് കടക്കാണ് പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങൽ വെറുതെ ഒരു കോപ്പി ഏറ്റുവാങ്ങുകയല്ല ചെയ്യുന്നത് പകരം എന്താ പറയാം ആ ബുക്കിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൂടെ ഞാനൊന്ന് കടന്നു നോക്കുകയാണ് സ്നേഹപാചകം എന്ന് പേരിട്ട പുസ്തകത്തിന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ശരിക്കൊരു സ്നേഹപാചകമാവാനാണ് സാധ്യത കാരണം ഒന്നുമല്ല ടെലിവിഷനിൽ എൻ്റെ ഒരു പരിചയമില്ലാതെ തന്നെ ഞാൻ ചെയ്യുന്ന റെസിപ്പി നന്നാവുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് എന്ന് വിളിച്ച് പറയാറുണ്ട് അതേപോലെ തന്നെ അതിൽ നല്ല അബദ്ധം പറ്റുകയാണെങ്കിൽ ഞാനൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വൈദ്യുതി പട്ടി കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് വിളിച്ച് പറയാറുണ്ട് ഈ ഒരു പാചക പുസ്തകം തീർച്ചയായിട്ടും ഒരു സ്നേഹ പാചക പുസ്തകമാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബാംഗങ്ങൾ പരസ്പരം അല്ലെങ്കിൽ സ്ത്രീകൾ പരസ്പരം വിളിച്ചിട്ട് ഞാൻ ഇത്ര ഇത് ചേർത്തിട്ടുണ്ട് അത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി എന്താണ് എന്ന ക്വസ്റ്റിനോട് കൂടി കൂടുതൽ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ദൃഢത വരുത്താൻ തീർച്ചയായിട്ടും ഈ പുസ്തകം സഹായിക്കുമെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഈ പുസ്തകം വെറുതെ ഒന്ന് പറിച്ചു നോക്കിയപ്പോൾ നമ്മുടെ സാധാരണ നിത്യേന നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പീസ് തൊട്ട് ചീസ് കേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു വീട്ടിൽ വന്നിട്ടാണ് ശരിക്കും മൊത്തം ചീസ് കേക്ക്സ് കഴിച്ചിട്ടുള്ളത് അപ്പൊ ചീസ് കേക്കിന്റെ റെസിപ്പി വരെ ഞാനിതിൽ കണ്ടിട്ടുണ്ട് അതോടൊപ്പം ഇപ്പൊ വെറുതെ ഒന്നിനാ തുറന്നു നോക്കുമ്പോൾ കടലക്കരിപ്പോ മസാല ദോശ തൊട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ പുസ്തകത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ പാചക പുസ്തകത്തിനും ഒരു ഘടനയുണ്ട് സ്റ്റാർട്ടേഴ്സ് തൊട്ട് അല്ലെങ്കിൽ സലാഡ്സ് തൊട്ട് അങ്ങനെ സൂപ്സ് സ്റ്റാർട്ടേഴ്സ് സലാഡ്സ് അങ്ങനെ പോകുന്ന ഒരു ഘടന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടു അവർ ചെയ്തിരിക്കുന്നത് എല്ലാ റെസിപ്പിയും കൂടെ എല്ലാ ടൈപ്പ് റെസിപ്പീസും ഇങ്ങനെ അടുക്കി അങ്ങ് ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുടുംബത്തിൻ്റെ ആ ഒരു കുടുംബ സമിതിയിലെ അംഗങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും വിജയിക്കട്ടെ ഈ ഒരു കൂട്ടായ്മയ്ക്കതുണ്ടായ ഈ ഒരു റെസിപ്പീസ് തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയൊരു സമിതിയിൽ ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഫീലോടുകൂടെ ആ ഒരു സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ ഈ പുസ്തകം ഏറ്റുവാങ്ങുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം ഇനിയും ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാവട്ടെ അതിനെല്ലാം മുൻകൈയെടുക്കുന്ന എല്ലാവർക്കും മുന്നോട്ട് മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനമായിട്ട് നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി സ്ലാഹിക്കും. It has been